ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അഗതിച്ചീരയാണ്. അഗതിച്ചീര കേട്ടിട്ടുണ്ടോ? ഇത് തമിഴ്നാട്ടിലാണ് കൂടുതലും ആൾക്കാരുണ്ടാക്കുന്നത്. ഇത് എനിക്ക് ബാക്ക് സൈഡിൽ എൻ്റെ ഗാർഡനിലുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അതിനെ നമ്മൾ വീഡിയോ എടുക്കുകയാണ്. അതിൻ്റെ തോരൻ ഉണ്ടാക്കാൻ പോവുക. അതിൻ്റെ ഇല എടുത്ത് നന്നായിട്ട് കഴുകി ഞാൻ അതിനെ ഇല അതിൻ്റെ തണ്ടിൽ നിന്ന് വിടുവിച്ച് വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിനാവശ്യമായിട്ട് ഞാൻ ചുമന്നുള്ളിയും പച്ചമുളകും മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ തേങ്ങ ചിരണ്ടിയതും. ഒരു പാൻ എടുത്ത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയ്ക്കകത്തോട്ട് എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കാം. നമ്മളിതിനെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, സാധാരണ തോരൻ, ചീര, മുരിങ്ങയിലയൊക്കെ ഉണ്ടാക്കുന്ന പോലെ. ചില ആൾക്കാർ അതിനകത്തോട്ട് ഉഴുന്ന് പരിപ്പൊക്കെ ഇടും, പക്ഷേ ഞാൻ അതൊന്നും ഇടുന്നില്ല. സോ വത്തൽമുളകും പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്തു. അതിനകത്തോട്ട് ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് വഴറ്റുക. വഴറ്റിയതിനകത്തോട്ട് നമുക്ക് ഈ അടർത്തി വെച്ചിരിക്കുന്ന ഇല ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഇല എടുത്തിട്ടുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് തീരെ കുറവാണ് ക്വാണ്ടിറ്റി. അതൊന്ന് നന്നായിട്ട് വാടി വെന്ത് വരാറായി എന്ന് കാണുമ്പോൾ നമുക്കതിനകത്തോട്ട് തേങ്ങാ ചിരണ്ടിയതും കൂടി ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കതിനെ ഒന്ന് ഒതുക്കി മൂടി വെക്കണം. മൂടി വെച്ച് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മളൊന്ന് ഇളക്കിയൊക്കെ ഒന്ന് കൊടുക്കണം. സാധാരണ തോരൻ വെക്കുന്ന പോലെ തന്നെ നമ്മളതിനെ മൂടി വെച്ച് കുറച്ച് ഇലവർഗമായതുകൊണ്ട് പെട്ടെന്ന് വേവും. ഇത് കുറച്ച് നേരം കൂടെ എടുക്കും സാധാരണ ചീരയേക്കാളും, അത്രയേ ഉള്ളൂ വ്യത്യാസം. നമ്മുടെ മുരിങ്ങയിലയുടെ തോരൻ്റെ അതേ ടേസ്റ്റ് പോലെ തോന്നും. ഒരു ശകലം എരിവ് മുമ്പോട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്, അത്രയേ ഉള്ളൂ. നോക്കിക്കേ, സിമ്പിളായിട്ടുള്ളൊരു തോരൻ റെഡി ആയില്ലേ. താങ്ക് യു.